നമസ്കാരം. പുലർക്കാലത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ ലക്കി കളർ റെഡ് ട്യൂസ്ഡേ. റെഡ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ജീവൻ്റെ തുടിപ്പാണ്. നമ്മുടെ ബ്ലഡിൻ്റെ കളർ റെഡാണ്. അപ്പോൾ ആ കളർ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ജീവനുള്ളൂ എന്ന് നമ്മൾ പറയും. ആ കളർ വേറെ ബ്ലൂ ഒക്കെ ആയിപ്പോയാൽ കഥ കഴിഞ്ഞു എന്ന് പറയുന്ന പോലെ. അപ്പോൾ സോ റെഡ് ഷോസ് ലൈഫ്. അതുപോലെ ഡേഞ്ചർ എന്നൊക്കെ പറയുമെങ്കിലും അത് ഡേഞ്ചർ അല്ല പറയുന്നത്, പ്രിക്കോഷനാണ് അത് കാണിക്കുന്നത്. നിങ്ങൾ അപകടത്തിലേക്ക് എടുത്ത് ചാടരുതേ എന്നൊരു അലേർട്ടാണ് ഈ റെഡ് കളർ പറയുന്നത്. അല്ല, റെഡ് മോശമേ അല്ല. എന്നെ സംബന്ധിച്ച് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടതും എൻ്റെ ഏറ്റവും ലക്കി കളർ എന്നത് റെഡാണ്. സോ ഒരു ദിവസം മുഴുവൻ ലക്കി ആയിരിക്കട്ടെ, ജീവിതം മുഴുവൻ ലക്കി ആയിരിക്കട്ടെ. പുലർകാലത്തിലൂടെ നിങ്ങൾക്ക് ഒരുപാട് വിജ്ഞാനവും വിനോദവും സന്തോഷവും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഹാവ് എ റെഡ്ഡിഷ് ഡേ വിത്ത് ജീവൻസ് പുലർകാലം. യാ. തോട്ട് ഓഫ് ദി ഡേ. ഒരു നല്ല ചിന്തയോടുകൂടി ഒരു ദിവസം ആരംഭിക്കുന്നത് നല്ലതാണ്. നമ്മൾ പലവട്ടം പല ദിവസങ്ങളിൽ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് നമുക്ക് ചിന്തിക്കാവുന്നത് ചിന്തകൾ ഡിഫറെൻ്റ് ആവണമെന്നുള്ളതാണ്. നമ്മളെപ്പോഴും ഒരു ഗ്രൂപ്പ് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഇവരിങ്ങനെയാണ്, മൊത്തത്തിൽ ഇങ്ങനെയാണ് ഒരു ചിന്താഗതി. അതിൻ്റെ കൂടെ അങ്ങ് ഒഴുകി പോവുക എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഒരു വിപ്ലവമില്ല, ഒരു ഭംഗിയില്ല, ഒരു പുതുമയില്ല. നേരെ മറിച്ച് ഡിഫറെൻ്റായിട്ട് ചിന്തിക്കുകയും അതിൻ്റെ പുറകെ പോകാനുള്ള ഒരു ധൈര്യം കാണിക്കുമ്പോഴാണ് യു സ്റ്റാൻഡ് ഔട്ട് എന്ന് പറയുന്നത്, അല്ലേ? എന്ത് പറയുന്നൊരു ഒരു ഗ്രൂപ്പിൻ്റെ പുറകെ ഒരു ക്ലീഷയായിട്ട് പോകാതെ നമുക്ക് തന്നെ നമ്മളോടൊരു സന്തോഷം തോന്നും, നമുക്ക് മതിപ്പ് തോന്നുക. സ്വയമായിട്ട് നമുക്കൊരു ഞാനെന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് തോന്നാൻ നമുക്ക് സ്വയം ഒരു മതിപ്പ് തോന്നണമെങ്കിൽ കൂടി നമ്മൾ ഡിഫറെൻ്റായിട്ട് ചിന്തിക്കുക, ഡിഫറെൻ്റായിട്ട് അതിലേക്ക് പോവുക. അല്ലേ, ഒരുപാട് പേര് അത് അനുഭവിക്കുന്നുണ്ട്. കാരണം ഈ ഫ്ലാറ്റ്സിനും അതുപോലെ മറ്റേ എന്താ റെസിഡൻസ് അസോസിയേഷനിലൊക്കെ സെക്രട്ടറി ഒരു സെക്രട്ടറി വിരമിച്ച് വേറൊരു പുതിയ സെക്രട്ടറി കയറുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ഈ സെക്രട്ടറിക്ക് സഡനായിട്ട് മറ്റു സെക്രട്ടറി ചെയ്തതിനേക്കാളും ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യണം എന്ന് താല്പര്യം കാണിക്കുന്നത് തന്നെയാണ് അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. അത് കഴിഞ്ഞതിന് ശേഷം അത് കഴിഞ്ഞിട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സ്റ്റാൻഡ് അപ്പാർട്ടായിട്ട് പുള്ളി സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിൽക്കും. നിങ്ങളുടെ ചിന്തകളിൽ, നിങ്ങളുടെ പ്രൊഫഷണൽ, സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാത്തിലും യു ബി ഡിഫറെന്റ്. അതൊരു അതൊരു വലിയൊരു കറേജ് ആണത്. ഗ്രൂപ്പിന്റെ കൂടെ പോയാൽ കഴുതകളുടെ കൂടെ പോകുന്നു, കഴുതകളും കൂടെ പോകുന്നു പറയും. മാറി നിൽക്കണമെങ്കിൽ അല്പം ചിന്തിക്കാൻ കഴിവുണ്ടാവണം, അവനൊരു ധൈര്യം ഉണ്ടാവണം. അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു. ചൈൽഡ് ലേബർ നമ്മളുടെ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. കുട്ടികളെ കൊണ്ട് അവരുടെ പ്രായത്തിന് താങ്ങാവുന്ന അല്ലെങ്കിൽ താങ്ങാനാവാത്ത പല ജോലികളും ചെയ്യിപ്പിച്ച് ഇന്ന് പല ഏജൻസീസും നമ്മളെ ഇന്ത്യയിലോട്ട് കടന്നിരിക്കുകയാണ്. ഗവൺമെൻറ്റും അതിനോട് എന്താ പല രീതിയിലും പ്രതികരിക്കുന്നുണ്ട്. കാരണം ചൈൽഡ് ലേബർ അബോളിഷ് ചെയ്യുക എന്ന് പറയുന്നത് പറഞ്ഞു വരുന്നത് ഒരു കലാജീവിതത്തിൽ 20 വർഷത്തെ ഒരു പ്രവാസി ജീവിതം തുടങ്ങി അത് പിന്നീട് നാഷണൽ അവാർഡിൽ വന്നിരിക്കുകയാണ്. 62nd നാഷണൽ അവാർഡ് വിന്നറാണ്. ഒറ്റാൻ എന്ന ഒരു ചിത്രത്തിലൂടെ ചൈൽഡ് ലേബറിനെ കുറിച്ച് ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഇവിടുത്തെ അതിഥി ജോഷി മംഗലത്ത്. വെൽക്കം സോ മച്ച്. മംഗലത്ത് തറവാട് പേരാണ്. പ്രവാസി ജീവിതം എങ്ങനെ നോക്കിക്കാണുന്നു 20 വർഷത്തെ നാഷണൽ അവാർഡിൽ നിന്ന് ഒരു ഫ്ലാഷ് ബാക്ക്. ഓക്കെ, പ്രവാസ ജീവിതം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ പ്രവാസി ആയി ഏതാണ്ട് നമ്മുടെ കേരളത്തിൽ നിന്നും ഒരുപാട് അകന്ന് നിൽക്കുന്നതുകൊണ്ട് തന്നെ കേരളം എനിക്ക് ഏതാണ്ട് കേരള സ്വപ്നമായി മാറിയിരിക്കുകയാണ്. നല്ല മഴ കണ്ടിട്ട് ഒരുപാട് വർഷങ്ങളായി, ഓണം ആഘോഷിച്ചിട്ട് ഒരുപാട് വർഷങ്ങളായി നല്ല രീതിയിലുള്ള. അപ്പോൾ അങ്ങനെയുള്ള ചില നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്, പക്ഷേ അതോടൊപ്പം തന്നെ ഭാഗ്യങ്ങളും ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് ഇന്നൊരു സാമ്പത്തികമായിട്ടുള്ള മെച്ചം ഉണ്ടായത് പ്രവാസ ജീവിതം കൊണ്ട് തന്നെയാണ്. പിന്നീട് എനിക്ക് ഒരു പ്രവാസിയായതിൽ മറ്റു ദുഃഖങ്ങളൊന്നുമില്ല. ജീവിതത്തിൻ്റെ കുറച്ച് ഭാഗം പ്രവാസത്തിൽ പോയി എങ്കിലും നല്ല കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടി. പിന്നെ പ്രവാസിയായതുകൊണ്ട് തന്നെ അവിടെ വളരാനുള്ള നല്ല ഒരു വളക്കൂറുള്ള മണ്ണും കൂടിയാണ് ഒരു പ്രവാസിക്ക്. ഞാൻ ദുബൈയിലാണ്. ഇപ്പൊ 20 വർഷം കഴിഞ്ഞ് 21st വർഷമാണ്. നേരത്തെ പറഞ്ഞ പോലെ നഷ്ടബോധങ്ങളിൽ നിന്നും കുറെ കലാ
അല്ലേ, അതൊരു അതിനൊരു കാരണമാണ്. അത് ഞാൻ പറയാൻ കാരണം, നമ്മളിപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കാണുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് കേരളത്തിനെ കൂടുതൽ അടുത്തറിയുന്ന എൻ്റെ അഭിപ്രായത്തിൽ പ്രവാസിയാണ്. കാരണം നമ്മളൊരു എന്താ ഉപഗ്രഹത്തിന് പുറത്തു നിന്ന് നോക്കുന്നവരെ ഇവിടെ അവിടെ നിന്ന് നമ്മൾ ദൂരേക്ക് നമ്മുടെ അങ്ങകലെ അലയാഴിക്കും അപ്പുറം കേരളം ആ കേരളത്തെ കാണുമ്പോൾ നമുക്ക് ഫീലാണ്. അത് തീർച്ചയായിട്ടും അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു ആ ഫീലായിരിക്കണം ഒരു പക്ഷേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ കലയിൽ നിന്നുള്ളതും. കാരണം കലാസൃഷ്ടി വരുന്നത് കാരണം നമ്മൾക്ക് നമ്മളൊക്കെ വളർന്നു വന്ന മണ്ണാണ് കേരളം. അപ്പോൾ ഈ കേരളത്തിൽ നമുക്ക് ഒരുപാട് നമ്മുടേതായിട്ടുള്ള സംസ്കാരമുണ്ട്, നമ്മുടേതായിട്ടുള്ള ജീവിതമുണ്ടായിരുന്നു. കുട്ടിക്കാലത്തെ മുതൽ നമ്മൾ നമ്മുടെ യൗവനത്തിലും ആ ഒരു സ്റ്റേജ് വരെ എത്തി നിൽക്കുന്നിടത്ത് നമ്മൾ ഒരുപാട് മേഖലകളിൽ കൂടി കടന്നു പോവുകയാണ്. ഇവിടെ നമുക്കൊരു സോഷ്യൽ ലൈഫുണ്ട്. നമ്മളൊരു കല്യാണത്തിന് പോകുന്നു, അല്ലെങ്കിൽ അതേപോലെയുള്ള ഒരു ചടങ്ങിന് പോകുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾക്കൊരു കുടുംബവും അല്ലെങ്കിൽ ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് ഉള്ള ജീവിതം. പക്ഷേ പ്രവാസിയാവുമ്പോൾ നമ്മളൊരു ഫ്ളാറ്റിനകത്തെ അടച്ച മുറികളിൽ ഇങ്ങനെ ഒതുങ്ങി പഴയകാലത്തെ ഓർത്തുകൊണ്ടുള്ള ആ ഒരു ഓർമ്മ, ആ ഓർമ്മ ഭയങ്കര മധുരമുള്ള ഓർമ്മയാണ്, ചിലപ്പോൾ നമ്പരപ്പെടുത്തുന്ന ഓർമ്മയാണ്. ഞങ്ങൾ എന്നെ സംബന്ധിച്ചോളം പ്രവാസികളാണ് ചിലപ്പം ഈ ഈ പിന്നെ ഇതേപോലത്തെ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ ഈ പാട്ടുകൾക്ക് അങ്ങനെ ഒരു ഒരു നൊസ്റ്റാൾജിയ ഉണ്ട്. പഴയ ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മുടെ ആ പഴയ കോളേജ് കാലഘട്ടങ്ങൾ, അല്ലെന്നുണ്ടെങ്കിൽ സ്കൂളിലെ കാലഘട്ടങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഓടിക്കളിച്ച വയലുകളും പറമ്പുകളും തൊടികളും പാടങ്ങളും ഇതെല്ലാം നമ്മളിങ്ങനെ ഓർമ്മയിലോട്ട് വരും. ജോഷി നോക്കുന്ന പുറകോട്ട് കൊണ്ടുപോവാം, ഒരു പാട്ട് പാടിയാലോ. ജോഷി നല്ലൊരു ഗായകനാണ് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. എൻ്റെ ഓർമ്മകളിൽ എൻ്റെ ഗ്രാമത്തെ തന്നെ ഓർത്തുകൊണ്ടുള്ളൊരു പാട്ടാണ്, എനിക്കെപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണ്. സ്വർഗത്തേക്കാൾ സുന്ദരമാണി സ്വപ്നം വിടരും ഗ്രാമം. ഓക്കെ, സ്വർഗം വിടാത്തു. അതെ അതെ, കേൾക്കാം. കാലത്തിലൂടെ അങ്ങയുടെ സ്വർഗ സൃഷ്ടി. അവൾ കുളിക്കും പുഴക്കടവിൽ അലഞ്ഞൊറിയും പൂങ്കാറ്റേ, അവൾ കുളിക്കും പുഴക്കടവിൽ അലഞ്ഞൊറിയും പൂങ്കാറ്റേ, പുതിയൊരു ലജ്ജയിൽ അവൾ കൊടുക്കാൻ പുടവയുമാ, അരികിലത്തും പൊൻകാറ്റേ, അവൾ കൊടുക്കാൻ
അടുത്ത 62-ാമത് ബെസ്റ്റ് സിംഗറിന്, 63-ാമത് ബെസ്റ്റ് സിംഗറിനുള്ള നാഷണൽ അവാർഡ്. അതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ ഫീലൊക്കെ വരുന്നത് പ്രത്യേകിച്ച് നമുക്ക് മനസ്സിൽ ഈ പിന്നെ നമ്മുടെ ഗ്രാമത്തിനോടും നമ്മൾ ജനിച്ചു വളർന്ന സ്ഥലത്തോടുമൊക്കെയുള്ള ഒരു സ്നേഹം അതിങ്ങനെ നിൽക്കുമ്പോൾ ആ ഒരു ഫീലിംഗ് നമുക്ക് തീർച്ചയായിട്ടും വരും. പിന്നെ ഞാനിപ്പോൾ ഇങ്ങനെ വലിയൊരു തയ്യാറെടുപ്പിലൊന്നും അല്ല വന്നത്, അതുകൊണ്ട് തന്നെ വരികളൊന്നും ശരിക്കും ഞാൻ ഓർക്കുന്നില്ലായിരുന്നു. എങ്കിലും എനിക്കൊന്ന് ഈ ഒരു സ്നേഹം ഒക്കെ ആയിരിക്കും തീർച്ചയായിട്ടും ഈ പരിസ്ഥിതിയോടൊക്കെ ഒരു, അതെ, പരിസ്ഥിതിയോടുള്ള സ്നേഹത്തിന് കൂടുതൽ കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണ്. നമുക്ക് സത്യം പറഞ്ഞാൽ പരിസ്ഥിതി ഇന്ന് ഏറ്റവും അധികം നാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിസ്ഥിതിക്ക് അലാമിങ്, കാരണം അത് ആരും അതിനെക്കുറിച്ച് കെയർ ചെയ്യുന്നില്ല എന്നുള്ള വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ്. നമ്മൾ നിൽക്കുന്ന ഭൂമി എന്ന ഈ പ്ലാറ്റ്ഫോം, ഈ പ്ലാറ്റ്ഫോമിൻ്റെ മുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ പ്ലാറ്റ്ഫോം ഇങ്ങനെ ഷേക്കി ആയിക്കൊണ്ടിരിക്കുകയാണ്, അത് ഏത് നിമിഷത്തിലും തകർന്നു വീഴാം. ആ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ്. ഭൂമി മൊത്തം തകർന്നു വീഴുമെന്നല്ല അതിൻ്റെ അർത്ഥം, ഭൂമിയിൽ അങ്ങനെയുള്ള ചില മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രധാന ഉത്തരവാദി ഇവിടുത്തെ ജനങ്ങൾ തന്നെയാണ്. പ്രപഞ്ച സൃഷ്ടാവ് അഥവാ ദൈവം ഈ പ്രപഞ്ചത്തിനെ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. പ്രപഞ്ചം ഇങ്ങനെ ചലിക്കണം, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കി എത്ര മനോഹരമായിട്ടാണ് ഈ പ്രപഞ്ചത്തിന് സൃഷ്ടികർത്താവ് ഈ നമ്മുടെ ഈ ഗ്രഹത്തിന് ചുറ്റും ഈ എല്ലാ നവഗ്രഹങ്ങളും ഇങ്ങനെ കറങ്ങുന്നു, ഒരു ഗ്രഹങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നില്ല, ഭൂമിയും സൂര്യനും തമ്മിലുള്ള ഒരു അകലം, ആ അകലത്തിന് ഒരിക്കലും വ്യത്യാസം വരുത്താതെ ഇതൊക്കെ ആര് സൃഷ്ടിച്ചു? ട്രാഫിക് കൺട്രോളർ. തീർച്ചയായിട്ടും ഇതിനൊരു സൃഷ്ടാവ് ഉണ്ടെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഈവൻ കൺട്രോളർ ഉണ്ട്, ഉണ്ട്. നമ്മൾ ശ്വസിക്കുന്ന വായു, നമ്മൾ കഴിക്കുന്ന ആഹാരം, നമ്മൾ കുടിക്കുന്ന വെള്ളം, ഇതൊന്നും നമ്മൾ പ്രപഞ്ചത്തിനോട് അല്ലെങ്കിൽ ഭൂമിയോടൊന്നും ചോദിച്ചിട്ട് തന്നെയല്ല. നമ്മുടെ അപ്പനപ്പൂപ്പന്മാരുമായിട്ട് ഭൂമിക്കോ അല്ലെങ്കിൽ ദൈവത്തിനോ ഒരു കരാറും ഉടമ്പടിയില്ല ഇതൊന്നും തരണമെന്ന്, നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുകയാണ്. അപ്പോൾ ഇതൊന്നും നമ്മൾ ഫ്രീ ആയിട്ട് ഉപയോഗിക്കുന്നു, ഓക്കെ, ഉപയോഗിച്ച് നമ്മൾ തിരിച്ച് ഭൂമിയെ ഉപദ്രവിക്കുകയും കൂടി ചെയ്യുകയാണ്. അപ്പോഴുണ്ടാകുന്ന മാറ്റങ്ങളാണ് ഈ പ്രപഞ്ചത്തിലാകെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഒരു ഭൂകമ്പം ആവിനിക്കും അളക്കാൻ വയ്യാത്ത രീതിയിലുള്ള ഭൂകമ്പങ്ങളും ഉരുൾപൊട്ടലുകളും എല്ലാം ഉണ്ടാകുന്ന പരിസ്ഥിതിയിലോലമായ പ്രദേശങ്ങളിൽ നേപ്പാൾ നടക്കുന്നു. ഇപ്പം നേപ്പാളിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ വേറൊരു കാര്യം കൂടെ പറയുന്നത്, നേപ്പാൾ ദുരന്തത്തിൽ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്ന ഒരുപാട് കുഞ്ഞുങ്ങൾ അനാഥമാക്കപ്പെടുകയാണ്. അച്ഛനും അമ്മയും ഇല്ലാതെ, സഹോദരന്മാരില്ലാതെ ഈ കുട്ടികളെയെല്ലാം ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒറ്റാലുമായി ആൾക്കാർ അവിടെ കാത്തിരിക്കുന്നത് ഇവിടെയാണ്. ടിപ്സ് ഫോർ ദി ഓഡിയൻസ്. ഞാനിത് പ്രിപ്പയർ ചെയ്തപ്പോൾ തന്നെ രാജേട്ടൻ ചിരിക്കുന്നുണ്ടായിരുന്നു. അത് അത്ര ഒരു തമാശയുള്ള കാര്യമൊന്നുമല്ല ഞാൻ പറയാൻ പോകുന്നത്. മലയാളത്തിൽ പ്രത്യേകിച്ച് കവികളും കഥാകൃത്തുകളും ഒക്കെ സ്ത്രീ സങ്കല്പത്തെക്കുറിച്ച് പറയുമ്പോൾ അവളെന്നറിയാം തലമുടിയുള്ള, വലിയ കണ്ണുകളുള്ള, തുണ്ടിപ്പഴം പോലത്തെ ചുണ്ടുകളുള്ള എന്നൊക്കെ പറയുമായിരുന്നു. ഒരു സ്ത്രീ സൗന്ദര്യത്തിൻ്റെ മാത്രമല്ല, ഇപ്പോൾ പുരുഷന്മാരും ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് നടക്കുന്നുണ്ട്. ചുമന്ന ചുണ്ടുകൾ എല്ലാവർക്കും ആഗ്രഹം തന്നെയാണ്. അവനവൻ്റെ ആ ഒരു സ്കിൻ ടോൺ, ലിപ്സ് നന്നായിരിക്കാൻ വേണ്ടി ഒരു ചെറിയ ടിപ്പാണ് പറയുന്നത്. രാത്രി കിടക്കുമ്പോൾ നല്ല വെണ്ണ പുരട്ടിയിട്ട് ചുണ്ടിൽ പുരട്ടിയിട്ട് കിടക്കുകയാണെങ്കിൽ നല്ല ചുമന്ന തുണ്ടിപ്പഴം പോലത്തെ ചുണ്ടുകളുണ്ടാവും. ഒരു പാട്ടുമുണ്ട്, പഞ്ചവർണ്ണ കിളിവാതിൽ തളിർ വെറ്റില് തിന്നിട്ടു തമ്പുരാട്ടി ചുണ്ട് രണ്ടും ചുവന്നല്ലോ. പദ്യം പോലെയല്ലേ പറഞ്ഞു, പാട്ടല്ലേ പാടാ, പാട്ടാണ്. പക്ഷെ ഇപ്പൊ കുറച്ചുകൂടെ സെയിന്റ് ആയിട്ട് ഫീൽ ചെയ്തില്ലേ? അതെ, പഞ്ചവർണ്ണ നമ്മള് കടമെടുത്ത് പറഞ്ഞു, അതിന്റെ കവിഭാവം മാത്രം എടുത്തു. പാടാൻ താല്പര്യമില്ലാത്ത അതെന്നുമേ അതൊരു സൗന്ദര്യത്തിന്റെ ഒരു മാറ്റം തന്നെയാണ്. സ്ത്രീകൾക്കായാലും കുട്ടികൾക്കായാലും ഇപ്പോഴത്തെ ആണുങ്ങൾക്കായാലും പുരുഷന്മാർക്കായാലും ചുമന്ന ചുണ്ടുകൾ ഒരു സൗന്ദര്യം തന്നെയാണ്. അപ്പോൾ അതിന് നല്ല വെണ്ണ പുരട്ടി രാത്രി കിടന്നാൽ മതി, രാവിലെ നല്ല ചുമന്ന ചുണ്ട് ഉണ്ടാവും. ജയരാജ് സംവിധാനം ചെയ്ത ഒറ്റാൽ എന്ന ചിത്രത്തിലെ തിരക്കഥയ്ക്ക് നാഷണൽ അവാർഡ് ലഭിച്ചിരിക്കുകയാണ്. വലിയ ആദ്യത്തെ ഒരു സൃഷ്ടിക്ക് തന്നെ ഇത്രയും വലിയ ലോക നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പുരസ്കാരം ലഭിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത് ഉത്ഭവിച്ചത് എങ്ങനെ? ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഈ അവാർഡ് കിട്ടിയതിൽ ഞാൻ വളരെയധികം എനിക്ക് സന്തോഷം ഉണ്ട്. ഇറ്റ്സ് മോർ ദാൻ ദി വേർഡ്സ് കുഡ് സേ, എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത രീതിയിലുള്ള സന്തോഷമുണ്ട്. പക്ഷേ ഏറ്റവും ആദ്യം എനിക്ക് പറയാനുള്ളത് അതിനെല്ലാം കാരണക്കാരനായത്
ജയരാജ് എന്ന ഒരു സംവിധായകൻ എന്നിൽ അർപ്പിച്ച ഒരു കോൺഫിഡൻസ്, അദ്ദേഹം എന്നെ പോലെയുള്ള വളരെ നിസാരനായ വളരെ ചെറിയ ഒരു എഴുത്തുകാരനെ ഈ ഒരു തിരക്കഥ എഴുതുവാൻ വേണ്ടിയിട്ടുള്ള അവസരം തന്നു. അത് പറയാനാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പം പരിസ്ഥിതിയായിട്ടുള്ള കാര്യങ്ങളല്ലോ പറഞ്ഞില്ലേ, പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഒരു തിരക്കഥ ഞാൻ എഴുതുകയും അത് മനുഷ്യനും ദൈവവും ഭൂമിയും തമ്മിലുള്ള ബന്ധം, ഇപ്പോൾ ഞാൻ ഈ സംസാരിച്ചത് തന്നെ ഇവരെ മൂന്നുപേരെയും കണക്ട് ചെയ്യുന്ന ഒരു ഒരു സബ്ജക്റ്റ്, അത് ഞാൻ തിരക്കഥയാക്കി. അതിനുശേഷം ശ്രീ ജയരാജിനെ ഞാൻ വിളിക്കുകയും ചെയ്യുകയായിരുന്നു. ഇപ്പോൾ ആദ്യം ഞാൻ ഈ തിരക്കഥ എഴുതുന്ന സമയത്ത് ഞാൻ ഒരു സംവിധായകരെ കുറിച്ചും ചിന്തിച്ചില്ല. കാരണം എൻ്റെ ശ്രദ്ധ മുഴുവൻ ആ ഒരു സബ്ജക്റ്റിൽ മാത്രമായിരുന്നു. എപ്പോഴും നമ്മൾ സബ്ജക്റ്റിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഞാൻ എഴുതി ഒരുപാട് പ്രാവശ്യം ജയരാജിനെ, മിസ്റ്റർ ജയരാജിനെ ഞാൻ ശ്രമിച്ചു നോക്കി കിട്ടിയില്ല. അങ്ങനെ ഒടുവിൽ അദ്ദേഹത്തിന് എനിക്ക് ലൈനിൽ കിട്ടുകയും സംസാരിക്കുകയും ആദ്യം സാധാരണ നമ്മൾ വിളിക്കുമ്പോൾ സാധാരണക്കാരായ ഒരുപാട് എഴുത്തുകാർ ഇങ്ങനെ വരാറുണ്ട്. അതേപോലെയുള്ള തന്നെയുള്ള റിയാക്ഷൻ അവരിൽ നിന്നും ഉണ്ടാകത്തുള്ളൂ, കാരണം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഒരുപാട്. പക്ഷേ ഞാൻ ഈ പരിസ്ഥിതി എന്ന സബ്ജക്റ്റിനെ കുറിച്ച് ശ്രീ ജയരാജിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം അതിൽ കാണിച്ച ഒരു താല്പര്യം അതാണ്, അത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ജയരാജ് എന്ന് പറയുന്ന ഡയറക്ടറിനെ തന്നെ ഈ ഇത് കാണിക്കാൻ കാരണം. കാരണം അദ്ദേഹത്തിന് ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റുള്ള സബ്ജക്റ്റ് ചെയ്യാനുള്ള ഇഷ്ടവും അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ വിളിച്ചത്. അപ്പോൾ അദ്ദേഹം താല്പര്യം കാണിക്കുകയും പിന്നീട് ഞങ്ങൾ ആ സബ്ജക്റ്റിനെ കുറിച്ച് കൂടുതൽ ഡിസ്കഷൻ നടക്കുകയും അത് നമ്മൾ മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്തു. പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് എല്ലാവർക്കും സംഭവിക്കുന്ന പോലെ തന്നെ ആദ്യത്തെ എഴുത്തിൻ്റെ സിനിമകളൊന്നും പെട്ടെന്ന് സംഭവിക്കാറില്ലല്ലോ, അതുപോലെ തന്നെ അത് പെൻഡിങ്ങിൽ ആയി സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് തന്നെ അത് മുന്നോട്ട് ഡിലേ ആയി. അപ്പോഴാണ് അദ്ദേഹം ഈ ഒറ്റാലിനെ കുറിച്ച് പറയുന്നത്. ഒറ്റാലെന്ന് പേരൊന്നും അന്ന് ഇട്ടിട്ടില്ല അദ്ദേഹം. വാങ്ക, അത് വാങ്ക എന്ന ഒരു ചെറുകഥ, വിശ്വപ്രസിദ്ധനായ ആന്റൺ ചെക്കോവിന്റെ വാങ്ക എന്ന ഒരു ചെറിയ കഥ, ഒരു കൊച്ചു കഥയാണ്. റഷ്യൻ എഴുത്തുകാരൻ, നമ്മുടെ ഡോസ്റ്റോവ്സ്കിയും ടോൾസ്റ്റോയൊക്കെ ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ തന്നെ ജീവിച്ചിരുന്ന വളരെ പ്രശസ്തനായ ആന്റൺ ചെക്കോവിന്റെ വളരെ ചെറിയൊരു ചെറുകഥ. ആ ചെറുകഥ തിരക്കഥയാക്കാമോ എന്ന് എന്നോട് ചോദിച്ച ആ നിമിഷം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തന്നെ വളരെ അത്ഭുതം തോന്നി, സന്തോഷം തോന്നി. കാരണം വിശ്വപ്രസിദ്ധനായ ഒരു എഴുത്തുകാരൻ്റെ കഥ തിരക്കഥയാക്കാൻ വളരെ പ്രശസ്തനായ കേരളത്തിലെ ഒരു ഡയറക്ടർ എന്നെ പോലെയുള്ള ഒരാളോട് പറയുക എന്ന് പറയുമ്പോൾ തീർച്ചയാണ് അദ്ദേഹം ഇനി എന്തെങ്കിലും ക്വാളിറ്റി കണ്ടിട്ടുണ്ടായിരിക്കാം. അത് ഞാൻ ഏറ്റെടുക്കുകയും ആദ്യമേ ഞാൻ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ ജയരാജ് എന്ന് പറയുന്ന ഡയറക്ടർ അദ്ദേഹം എനിക്ക് അതിനുള്ള ഒരു ഒരു പവർ പാക്ക്, ഹീ ഗേവ്സ് മീ എ പവർ പാക്ക്ഡ് കറേജ്, നിങ്ങൾക്കതിന് കഴിയും, നിങ്ങൾ എഴുതുക, എഴുതിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എഴുതുകയായിരുന്നു. അപ്പോൾ എഴുതിയപ്പോൾ അദ്ദേഹം എന്നോട് പറയുകയും ചെയ്തു, ഇത് പരിസ്ഥിതിയുമായി ചേർത്ത് തന്നെ എഴുതിക്കോളൂ, നിങ്ങളുടെ ആ എഴുത്തിന്റെ ശൈലി തന്നെ എഴുതിക്കോളൂ. അങ്ങനെ പരിസ്ഥിതി ഒരു വെല്ലുവിളിയില്ലേ, ഒരു റഷ്യൻ ചെറുകഥയെ മലയാളീകരിച്ച് എഴുതുമ്പോൾ ഡെഫിനറ്റ്ലി അതിശക്തമായ വെല്ലുവിളിയാണ്. കാരണം ഇത്രയും പ്രശസ്ത